Welcome to Karmishi Family. First time on the channel, kaanungala, please subscribe to my channel. Side lola bell button click cheyanu marakkarudhu kaaranam njan ningalku ishtapettuna kore videos upload cheyunnund fashion, beauty, fitness, lifestyle angane kore kaaryangal. Okay, appo innathe video ennu parayanathu oru endana oru shampoo recommendation video aanu. ഞാൻ ഇതിനു മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ഹെയറിന്റെ പ്രോബ്ലംസിനെയൊക്കെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഈവൻ അത് കണ്ടതിന് ശേഷം കുറെ പേരുടെ അടുത്ത് കുറെ ഡൗട്ട് ചോദിച്ചിരുന്നു. ഏറ്റവും തിന്നിങ് ഹെയർ, അതായത് മുടിക്ക് ഉള്ളും കനവും കുറവുള്ള മുടിക്ക് ഏറ്റവും ബെസ്റ്റ് ഷാംപൂ ഏതാന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് കുറേ പേരായി റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഹെയർ ലോസിന് റെമഡി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ 4 പേർക്കും എന്താണ് ഹെയർ ലോസിൻ്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന മിക്കവർക്കും ഈ ഹെയർ ലോസിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും വിചാരിക്കുക നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഓക്കെ, നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു 4-5 പേർക്കും എപ്പോഴും ഇങ്ങനെ ഹെയർ ഫോൾ ഉണ്ട്. ഓക്കെ, ആർക്കാരും വിചാരിക്കുക. പിന്നെ ഈ 95% ഈ ഹെയർ ഫോളും വരുന്നത് ആൻഡ്രോജെനറ്റിക് എന്ന് പറയും, അതായത് നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ്. എസ്പെഷ്യലി നമുക്ക് വരുന്നത് എന്താണ്, ചിലപ്പോൾ പീരീഡ്സിനോട് അനുബന്ധിച്ച് വരാം, അല്ലെന്നുണ്ടെങ്കിൽ മെനോപോസ് പീരീഡ്സ് നിൽക്കുന്ന ആ ടൈമിലായിരിക്കും ചിലർക്ക് കൂടുതൽ. ഈവൻ മിക്കവർക്കും കൂടുതൽ വരുന്നത് പ്രഗ്നൻസിയുടെ ആ ടൈമിൽ അല്ലെങ്കിൽ പ്രഗ്നൻസിക്കോ ശേഷമായിരിക്കാം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അത് കാണിക്കുന്നത് നമ്മളുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടിട്ടാണ് ആ ഒരു ഹെയർ ലോസ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ എന്ത് ഷാംപൂ ഇട്ടാലും അല്ലെങ്കിൽ എന്ത് കണ്ടീഷണർ ഇട്ടാലും എന്ത് ഓയിൽ ഇട്ടാലും ഒന്നും അതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മളുടെ ഉള്ളിലുള്ള ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് വരുന്ന കാര്യങ്ങൾ ആ ഒരു അത് മാറ്റി അല്ലെങ്കിൽ അത് നാച്ചുറലി മാറിയതിന് ശേഷമാണ് എന്തായാലും അത് നിൽക്കുള്ളൂ. അല്ലാതെ ഒരു പെർട്ടിക്കുലർ റീസൺ, അതൊരു ക്യൂർ ഫോർ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു പനാസിയ എന്ന് പറഞ്ഞിട്ടൊരു സാധനമൊന്നും എന്തായാലും എന്തായാലും ഇല്ല. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സ്വിച്ച് ഇട്ടോ അല്ലെ മുഴുവൻ ഹെയർ ഫോൾ നിർത്തുന്ന ഒരു സാധനവും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടല്ല. ചിലപ്പോൾ ആയിട്ടുണ്ടാവും, ലൈക്ക് അത് ബട്ട് കെമിക്കലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമ്മൾ നാച്ചുറലി നമ്മുടെ വീട്ടിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരു 3 മന്ത്സ് എങ്കിലും നിങ്ങൾ ടൈം കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിൽ വിചാരിക്കണം. പിന്നെയുള്ളത് എന്താണ്, ഓക്കെ, ഇപ്പോൾ മെയിൻലി എൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം തിന്നിങ് ഹെയർ ആണ്. പിന്നെ എന്താണ്, എനിക്ക് ഹൈപ്പോ ട്രൈക്കോസിസ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ലൈക്ക് എന്താണ്, നമ്മുടെ മുടി ചെറുപ്പത്തിലെ തന്നെ വളരെ വളരെ കുറവായിരിക്കും, ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണ് എനിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പിന്നെ നേരത്തെ മുടി ഉണ്ടായിട്ട് ഇപ്പോൾ കുറേ കൊഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അത് മെയിൻലി ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ റീസൺ ആണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ഹെയർ കെയറിൻ്റെ കാര്യം കൂടി ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് അതിനെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഷാംപൂ എന്ന് പറയുന്നത്, ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 5 ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഷാംപൂ തന്നെ യൂസ് ചെയ്യുന്നത്. ഡാം ഹാപ്പിയാണ് എനിക്ക് ആ ഒരു ഷാംപൂ ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട്. ഇനി എന്തായാലും ഞാനത് ലൈഫ് ലോങ് എന്തായാലും ആ കമ്പനി ആ പ്രോഡക്റ്റ് നിർത്തുന്ന വരെ ഞാൻ എന്തായാലും ആ ഷാംപൂ യൂസ് ചെയ്യും, അത്രയും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് ഷാംപൂ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി വാങ്ങിക്കുന്നതിന് മുമ്പ് ഒരു 4-5 സാധനങ്ങൾ അതിലുണ്ടോ ഇല്ലയോ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. കുറേ പേർക്ക് അറിയാമായിരിക്കും, ഫസ്റ്റ് 1 സൾഫേറ്റ് ആണ്. അറിയാം നിങ്ങൾക്ക്, ഞാൻ ഇതിൻ്റെ എല്ലാ വീഡിയോസ് എല്ലാ ഡീറ്റെയിൽസ് ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബട്ട് ഞാൻ പെട്ടെന്നൊന്ന് ബ്രീഫായിട്ട് പറയാണ്, സൾഫേറ്റ് സൾഫേറ്റ് ഫ്രീ ആണോ ഷാംപൂ നോക്കുക. പിന്നെയുള്ളത് പാരബൻ ഫ്രീ ആണോ നോക്കുക. പിന്നെ ഉള്ളത് ട്രൈക്ലോസാൻ ഉണ്ടോ എന്ന് നോക്കാം. ട്രൈക്ലോസാൻ നമ്മുടെ ഷാംപൂയിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും യൂസ് ചെയ്യരുത്. കാരണം അത് നമ്മുടെ പാത്രം വെളുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ട്രൈക്ലോസാൻ എന്ന് പറയുന്നത്. അത് മിക്ക നല്ല പരസ്യം കാണിക്കുന്ന മിക്ക ഷാംപൂയിലുള്ള ഒരു സാധനമാണ് ട്രൈക്ലോസാൻ. പിന്നെ ഉള്ളത് എന്താണ്, ഫ്രാഗ്രൻസ്. ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത്, ഇപ്പൊ ഞാനിപ്പോ ഉള്ളി നിങ്ങളോട് തലയിടാൻ കുറെ പേര് പറഞ്ഞിരുന്നു, അപ്പൊ അതിന്റെ മണം പിടിക്കുന്നില്ല. ഓക്കെ, നമ്മളെ ഏറ്റവും അട്രാക്ട് ചെയ്യാൻ വേണ്ടി എല്ലാ പ്രോഡക്റ്റിലും ചേർക്കുന്ന ഒരു സാധനമാണ് ഫ്രാഗ്രൻസ്. അത് നല്ലൊരു എസൻഷ്യൽ ഓയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മുടിക്ക് നല്ലതാണ്. പക്ഷേ ഫ്രാഗ്രൻസ് എന്ന പേരിൽ മാർക്കറ്റിൽ ഇറക്കുന്നത് അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ആയിട്ട് നമ്മുടെ ഷാംപൂ അല്ലെങ്കിൽ കണ്ടീഷണറിൽ ചേർക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 3100 കെമിക്കൽസ് ഉണ്ട്. ഈ ഒരു കെമിക്കൽസിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും അല്ലെങ്കിൽ മിക്സ് ഒക്കെ ചെയ്തിട്ടാണ് ഷാംപൂവിൻ്റെ ഉള്ളിൽ ഇടുന്നത്. അത് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒട്ടും നല്ലതല്ല ഫ്രാഗ്രൻസ്. ഓക്കെ, അപ്പം നല്ല, എനിക്കറിയാം നല്ല മണമുണ്ട് എന്ന് പറഞ്ഞാൽ ഷാംപൂ അല്ലെങ്കിൽ നല്ല സോപ്പിന് നല്ല മണമുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ നമ്മളവിടെ വീഴും. ഓക്കെ, അപ്പം ഇതുകൊണ്ട് ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ നിങ്ങൾ ഷാംപൂ വാങ്ങിക്കുമ്പോൾ ഉണ്ടോ നോക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ അതില്ലാത്ത ഷാംപൂ വാങ്ങിക്കാനായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഷാംപൂ എന്ന് പറയുന്നത് ഇതാണ്, OGX-ൻ്റെ. ഇപ്പൊ ഞാൻ എന്നെ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, ഇനിയിപ്പോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ. ഇത് OGX-ൻ്റെ
biotin and collagen ennoru shampoo aanu idu vanittu vitamin b7 undu collagen undu pinna hydrolyzed wheat protein undu ithrem sadhanangal ee oru idil undu adu mathramalla njan ee parna sadhanangalil aage idilullathu fragrance aanu adu patte sorry adu pakshe ethum mild aayittulla oru fragrance aanu idil use cheyidirikkunnathu okay appo njan kore naalayittu tappi finally njan end up eda oru product aanu ee ogx inde biotin and collagen shampoo and conditioner okay ഞാൻ എപ്പോഴും അത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നോ രണ്ടോ പേര് എൻ്റെ അടുത്ത് ഇത് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഇത് ഞാൻ യൂസ് ചെയ്തു ഒരു ഒരു ഗുണമില്ല ഒരു മെച്ചമില്ലാന്ന് പക്ഷെ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങി ഒരു തവണ യൂസ് ചെയ്ത് രണ്ട് തവണ യൂസ് ചെയ്ത് നാല് ആഴ്ച യൂസ് ചെയ്തു ഇത് കൊണ്ടൊന്നും അത്ര വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് എന്തായാലും കിട്ടത്തില്ല ഓക്കെ അത് നിങ്ങൾ ഈ ഷാംപൂ യൂസ് ചെയ്തു എന്ന് വിചാരിച്ച് സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേ വന്നിട്ട് ഇപ്പോൾ ഉള്ള മുടിയുടെ ഇരട്ടി മുടി നിങ്ങളുടെ തലയിൽ ഉണ്ടാവും എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ പറ്റുകയാണെങ്കിൽ ഈ ഷാംപൂ വാങ്ങിക്കുക നിങ്ങളുടെ ഹെയറിൻ്റെ ഒരു സൈഡിൽ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഷാംപൂവും ഹെയറിൻ്റെ വേറെ സൈഡിൽ ഈ ഷാംപൂവും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങൾക്ക് ഐ എം 100% ഷുവർ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു തിന്നിങ് നിങ്ങളുടെ ഈ ഭാഗത്ത് മറ്റേ ഷാംപൂ ഏതോ ഷാംപൂ ആണ് യൂസ് ചെയ്ത ആ ഒരു ഷാംപൂ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഹെയർ ഒന്ന് പിടിച്ചു നോക്കുക ഒരു ഒരു ഹെയർ സ്ട്രാൻഡ് എടുത്ത് നോക്കിയാൽ മതി ഈ രണ്ട് സ്ട്രാൻഡും തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും അറിയാൻ പറ്റും ബിക്കോസ് ഈ ഒരു ഈ ഷാംപൂ ഉപയോഗിച്ച് കഴുകിയ ഭാഗത്തുള്ള ആ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത് വേ മോർ തിക്കർ ആയിരിക്കും ഓക്കെ ഇതിലുള്ള ഇതെന്ന് പറഞ്ഞാൽ ഓരോ ടൈമും നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത് കഴിയും ഷാംപൂ നമ്മുടെ തലയിൽ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ നാച്ചുറൽ ഹെയർ അല്ലുള്ള ആ ഒരു ഓയിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൊട്ടക്റ്റന്റ് ഫാക്ടറിനെയൊക്കെ നമ്മൾ ഓരോ തവണയും ഈ നോർമൽ ഷാംപൂ ഇട്ടിട്ട് കളയുക ചെയ്യുന്നത് എവറി ടൈം നമ്മൾ ഷാംപൂ ചെയ്യുമ്പോൾ ഓരോ സമയവും അത് തിന്നായിട്ട് വന്നുകൊണ്ടിരിക്കും അതേസമയം ഈ ഷാംപൂ അങ്ങനെയല്ല ഒരിക്കലും എന്റെ ഹെയർ ഇത് തിന്നാക്കിയിട്ടില്ല ഓക്കെ പിന്നെ ചിലവർ പറയും ഇത് കുറച്ചൊരു ഫ്രിസി ആക്കുമെന്ന് പറയുന്നുണ്ട് ബട്ട് എനിക്ക് അത് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഫ്രിസി ഈവൻ ഫ്രിസി ആക്കിയാലും പ്രോബ്ലം ഇല്ല ബിക്കോസ് ഞാൻ ഈ ഷാംപൂ എന്താണ് ഞാൻ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ റീസണിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും തിന്നിങ് അതായത് മുടി വളരെ കുറവ് ഉള്ളു കുറവുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷാംപൂ ഞാൻ പറയുന്നത് പിന്നെ എഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ പറയാണ് സെക്കൻഡ് ഡേ ആദ്യത്തെ ദിവസം ഇട്ട് സെക്കൻഡ് ഡേ ഇട്ട് കഴിഞ്ഞാൽ ഡബിൾ വോളിയൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷേ ഐ എം ഡാം ഷുവർ നിങ്ങൾക്ക് ഒരു കരുത്ത് അതായത് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ ചെറിയൊരു ഒരു തിക്നെസ് നിങ്ങളുടെ ഹെയറിൽ ഫീൽ ചെയ്യും ഓക്കെ അതൊരിക്കലും പിന്നെയും നമ്മളുടെ ഹെയറിന് അത് തിന്നാക്കില്ല ഈ ഒരു ഷാംപൂ ഓക്കെ അതിൻ്റെ പേഴ്സണൽ യൂസ് പേഴ്സണൽ എക്സ്പീരിയൻസ് അത് 5 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് പിന്നെയുള്ളത് ഇതിൻ്റെ തന്നെ കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് തിന്നിങ് ഹെയർ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ഉള്ളവർ ഒരിക്കലും സ്മൂത്തനിങ് അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റനിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്ക് കേട്ട് ആ ഷാംപൂ വാങ്ങിക്കാതിരിക്കുക കാരണം ഹെയർ കൂടുതൽ സ്മൂത്തും സോഫ്റ്റും ആകും തോറും ഹെയർ തിന്നായിക്കൊണ്ടേയിരിക്കുക ഓക്കെ ഭയങ്കര സോഫ്റ്റനിങ് ആൻഡ് സ്മൂത്തനിങ് ഏജന്റ് എന്ന് പറയുന്നത് ഹെയറിനെ തിന്നാക്കി ഭയങ്കര ആ ഹെയറിനെ വേ ഡൗൺ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി അതിന് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഹെയർ തിന്നാണെങ്കിൽ ഒരിക്കലും സ്മൂത്തനിങ് അല്ലെങ്കിൽ സോഫ്റ്റനിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഷാംപൂ ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക കാരണം അത് പിന്നെയും നിങ്ങളുടെ മുടീനെ തിന്നാക്കും ഓക്കെ നിങ്ങളൊരു കാര്യം എപ്പോഴും വിചാരിക്കണം നിങ്ങൾക്ക് ഹെയർ ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ വിഷമിക്കരുത് എല്ലാവരും പറയണ പോലെ കൂടുതൽ വിഷമിച്ചു കഴിഞ്ഞാൽ മുടി പിന്നെയും പിന്നെയും പൊഴിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഈ മുടി എന്ന് പറയുന്നത് ജസ്റ്റ് പാർട്ട് ഓഫ് എന്താണ് നമ്മളുടെ ബോഡി അല്ലേ അത് ചിലപ്പോൾ കൊഴിയും ചിലപ്പോൾ നിൽക്കും പക്ഷെ നമ്മളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക പിന്നെ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡോക്ടർ കാണുക അല്ലെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ ടൈം കൊടുക്കുക ഓക്കെ കൂടുതൽ വറി ചെയ്തിട്ട് നിങ്ങളുടെ നല്ല മുടീനെ പിന്നെയും പിന്നെയും എന്താണ് വിഷമ നിങ്ങളുടെ മുടീനെ പിന്നെയും പിന്നെയും കൊഴിയിപ്പിക്കരുത് നിങ്ങളെ വിഷമിച്ചിട്ട് ഓക്കെ പിന്നെയുള്ളത് നിങ്ങൾക്ക് ഇനിയും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മുടി കൊഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്കിൻ ഡോക്ടറിനെയോ അല്ലെങ്കിൽ ഫിസിഷ്യനെയോ കാണാതെ സ്കിൻ ഈ മുടിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ഡോക്ടറുണ്ട് ട്രിക്കിയോളജിസ്റ്റ് എന്ന് പറയും ട്രിക്കിയോളജിസ്റ്റ് അപ്പൊ ആ ട്രിക്കിയോളജിസ്റ്റിനെ പോയിട്ട് നിങ്ങൾ കാണാം ഇവൻ കൊച്ചിയിലും കേരളത്തിലും മിക്ക സ്ഥലത്തൊക്കെ ട്രിക്കിയോളജിസ്റ്റ് അവൈലബിൾ ആണ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രിക്കിയോളജിസ്റ്റ് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയറിന്റെ ടെക്സ്ചറും ആ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും പിന്നെ എന്താണ് മെയിൻ എന്താ റീസൺ എന്നുള്ളതും നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ അത്രയും നിങ്ങൾ ഹെയർ ലോസ് കൊണ്ട് വറി ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ